ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ വലിയ നോമ്പ് ആചരണം ആരംഭിക്കുന്ന ഈ സമയത്ത് ഇതിനുവേണ്ടി ഒരുങ്ങുവാൻ അതിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമുക്ക് ഒരവസരം കൂടി തന്നിരിക്കുകയാണ്. ഈ 40 ദിവസവും പ്രത്യേകമായ ധ്യാന ചിന്ത ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ തമോൺ ഭദ്രാസനത്തിൻ്റെ അത്തോണി സമാജത്തിൻ്റെ ചുമതലക്കാരായിരിക്കുന്ന പൊന്നിയ തോമസ് ജോൺസൺ ദോർഫിസ്കോപ്പായി ഭദ്രാസന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കുഞ്ഞമ്മ കൊച്ചമ്മയും ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന വിജി യോഹന്നാൻ മറ്റ് ചുമതലക്കാരും ആയുള്ള എല്ലാവർക്കും എൻ്റെ അനുമോദനം ആദ്യമേ അർപ്പിക്കട്ടെ. വീണ്ടും ഒരു വലിയ നോമ്പ് കാലത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം നോമ്പുകാലം വളരെ പ്രയാസങ്ങളും ദുർഘടമായ സാഹചര്യങ്ങളും നാം പിന്നിട്ടു. ഈ നോമ്പും അങ്ങനെ ആകുമോ എന്ന ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ട്. എങ്കിലും ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടി പരിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ നോമ്പ് ആചരിക്കുകയും അതിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപയും ലഭിക്കുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോമ്പിലേക്ക് പ്രവേശിക്കാം എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ 40 ദിവസത്തെ നോമ്പ്, ഉപവാസം, പീഡാനുഭവം, മരണം, ഉയർപ്പ് എന്നീ രക്ഷാകരമായ അനുഭവങ്ങളിലുള്ള പങ്കുചേരലാണ് വിശുദ്ധ നോമ്പെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഈ വിശുദ്ധ നോമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട് എന്ന് നമ്മുടെ സഭാജീവിതത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പൂർവ പിതാക്കന്മാർ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് പങ്കുചേരല് അർത്ഥപൂർണമാക്കുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായി എല്ലാ വിശ്വാസികളും പ്രവർത്തിക്കണം, സഹകരിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പാശ്ചാത്യ പൗരസ്യ സഭകളെല്ലാം ഇത് അനുഷ്ഠിക്കുന്നുണ്ട് എന്നുള്ളൊരു പരമാർത്ഥമാണ്. ഈ നോമ്പ് മൂലം ആദ്യമായി നമുക്ക് ലഭിക്കേണ്ടത് ഒരാത്മീയ ശിക്ഷണമാണ്, സ്പിരിച്വൽ ഡിസിപ്ലിൻ. അത് നമുക്ക് പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു ദൈവ സാന്നിധ്യ ബോധവും, അതായത് ദൈവ സാന്നിധ്യം കൊണ്ടൊരു സുരക്ഷിത ബോധം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ അങ്ങനെ ഒരാത്മീയ ശിക്ഷണത്തിൽ കഴിഞ്ഞിരുന്നാൽ നമുക്കത് വലിയ ഒരു പദവിയാണ്, ഒരു അനുഗ്രഹവുമാണ്. ആ സ്പിരിച്വൽ ഡിസിപ്ലിൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പിൻ്റെ ആരംഭം മുതൽ നമുക്ക് അത് പരിശ്രമിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. നാം വിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥയാത്രയാണ്. തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ഒത്തിരിയേറെ ഒരുക്കങ്ങൾ ആവശ്യമാണ്. അതിലൊക്കെ വിശദമായി ഒന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
തീർത്ഥയാത്ര പോകുമ്പോൾ ഒരു ആബാലവൃദ്ധം ആ ജനതയാണ് ഉള്ളതെന്നുണ്ട്, അറിഞ്ഞിരിക്കണം. പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. സ്വദേശികളുണ്ടായിരിക്കാം, വിദേശികളുണ്ടായിരിക്കാം, കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. എല്ലാം ഉള്ളവരു ആബാലവൃദ്ധം ഒരു ആളുകൾ അടങ്ങിയ ഒരു ജനക്കൂട്ടമാണ്. സഭ മുഴുവനായി തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ അതിനുശേഷമുള്ള നമ്മുടെ ഒരു വലിയ കർത്താവിൻ്റെ കഷ്ടാനുഭവം ഉയർപ്പും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അനുതാപത്തോടുകൂടി മാനസാന്തരത്തോടുകൂടി മനസ്സൊരുക്കത്തോടുകൂടി യാത്ര ചെയ്യുമ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നാലും ഒരു വലിയ പ്രതീക്ഷ നമ്മെ കാത്തിരിക്കുന്നു. ഒരു പ്രത്യാശ നമുക്കുണ്ട്, കർത്താവിനോടുകൂടെ കഷ്ടമനുഭവിക്കാനും വിയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ദിവസങ്ങളോട് ചേർത്ത് 50 ദിവസം നമ്മൾ ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ വ്യാപൃതരായിരിക്കേണ്ടതാണ്. സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നമുക്കിത് ഈ നോമ്പ് ആരംഭിക്കാം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്, നോമ്പിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അനുതാപമാണ്. നമ്മുടെ മനസ്സിനൊരു അനുതാപത്തിൻ്റെ അവസ്ഥയുണ്ടാവുകയും വ്യക്തികളുടെ മാനസാന്തരം സമൂഹത്തിൻ്റെ രൂപാന്തരത്തിന് സഹായിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ വ്യക്തികളായി അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ സമൂഹത്തെ മുഴുവനും ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അത് നാം നോമ്പിൽ കൂടി കൈവരിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അത് എല്ലാവരും ഏക മനസ്സോടുകൂടി ഏക ലക്ഷ്യത്തോടുകൂടി ഈ തീർത്ഥയാത്രയിൽ സംബന്ധിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചോളം വളരെ അനിവാര്യമാണ്. നമുക്ക് ഒരുമിച്ച് നോമ്പിലൂടെ യാത്ര ചെയ്യാം. സമൂഹത്തിന് വേണ്ടി സമൂഹത്തോട് കൂടെ സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഈ തീർത്ഥാടനത്തിന് ഒരുങ്ങി യാത്ര ചെയ്യാം. ആദ്യമായി അനുതാപത്തിൻ്റെ ഒരു ആഗ്രഹം നമ്മളുണ്ടാകണം. മനസ്സിനെ ദൈവസ്നേഹിൽ സമർപ്പിക്കുക, ദൈവ ഇഷ്ടം അതിൽ നടപ്പാകണം. അതിനെ നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം തൻ്റെ കൃപ ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ള ഒരു സംശയമില്ല. അങ്ങനെ നിഷ്ഠയോടുകൂടി നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാകും. അങ്ങനെ ആ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഒരു സൗരഭ്യം ദൈവസന്നിധിയിലേക്ക് ഉയരുമെന്നുള്ളൊരു സംശയമില്ല. നമ്മുടെ വിശ്വാസത്തിലും പ്രാർത്ഥനകളിലും ഒക്കെ ഉള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെ സൗരഭ്യം എന്നുള്ള ഒരു ആശയമുണ്ട്. അത് ഈ നോമ്പിൽ കൂടി നോമ്പിൻ്റെ സൗരഭ്യം നമ്മൾ പ്രാപിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിന് ഈ അനുതാപത്തോടുകൂടിയുള്ള തീർത്ഥയാത്രയിൽ നമുക്ക് സാധിക്കട്ടെ, മറ്റേവർക്കും പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു അനുതപിക്കുന്ന വിശ്വാസിയുടെ മനസ്സെന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്, ദ ലൈഫ് ഓഫ് എ റിപ്പൻ്റൻ്റ് ബിലീവർ ബീ എ കോൺസ്റ്റന്റ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ കെടാത്തൊരു വിളക്കായിരിക്കും. ദ ലൈഫ് ഓഫ് എ റിപ്പൻ്റൻ്റ് ബിലീവർ ബീ എ കോൺസ്റ്റന്റ് ഫ്ലെയിം, ഒരു ജ്വലിക്കുന്ന ഒരു ദീപം. അതൊരു ഒരു അനുതപിക്കുന്ന വിശ്വാസിയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ദ വൈസ് ആൻഡ് സിൻസിയർ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു വിശ്വാസി
does not allow his inner fire, ullile agni. The wise and sincere person does not allow his inner fire to be extinguished. നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ജ്വാല, തീജ്വാല കെട്ടുപോകാൻ ഒരിക്കലും ഒരു നല്ല വിശ്വാസി അനുവദിക്കത്തില്ല. ഹി കിൻഡിൽസ് ഫ്ലെയിം അപ്പോൺ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വാലയിൽ വീണ്ടും വീണ്ടും അത് കത്തുവാൻ തക്ക വണ്ണം എണ്ണ ഒഴിച്ച് അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. പ്രതികൂലതകളോ മറ്റ് അതിനെ കെടുത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങളോ ഒന്നും എല്ലാം ഒഴിവാക്കി അതിന് കത്തിക്കൊണ്ടിരിക്കാൻ തക്കവണ്ണം അവൻ ശ്രമിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഉള്ളിലെ നമ്മുടെ സ്നേഹത്തിൻ്റെ ജ്വാല നോമ്പിൽ കൂടെ ജ്വലിച്ച് ജ്വലിച്ച് പ്രകാശിച്ച് അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് നമുക്കും പ്രകാശം നൽകും, നമ്മുടെ ഭവനത്തിന് പ്രകാശം നൽകും, സഭയ്ക്ക് പ്രകാശം നൽകും, സമൂഹത്തിന് പ്രകാശം നൽകും. അതുകൊണ്ടാണ് റീകിൻഡിൽസ് അവർ ഇന്നർ ലൈറ്റ് ഓഫ് ലവ്, ആ വലിയ പ്രകാശം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നതെന്ന കർത്താവിൻ്റെ ആ വെളിച്ചം നമ്മിലേക്ക് വന്ന് നമ്മിലുള്ള പ്രകാശത്തെ വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പിലൂടെയുള്ള യാത്രയിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വിവേകിയായ മനുഷ്യൻ ഒരു കാരണവശാലും അവൻ്റെ ഉള്ളിലെ വെളിച്ചം കെടുത്തുകയില്ല. ആ വിവേകം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത് പത്തു കന്യകമാരുടെ ഉപമയിൽ പറയുന്നത് അഞ്ചു പേര് ബുദ്ധിമതികളും അഞ്ചു പേര് ബുദ്ധിഹീനകളുമായിരുന്നു. പക്ഷെ വിവേകികളായിരുന്നവർ വിളക്ക് കെടാതിരിക്കത്തക്കവണ്ണം പാത്രത്തിലെണ്ണ ശേഖരിച്ചിരുന്നു. മറ്റുള്ളവർക്കത് സാധിച്ചില്ല, അവർക്ക് ആ വിവേകം ഇല്ലാതെ പോയി. എന്നാൽ വിവേകമുള്ളവർ മണവാളൻ എപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ സമയം അറിയാത്തതുകൊണ്ട് പാത്രത്തിലെണ്ണ ശേഖരിച്ച് അവരിങ്ങനെ ആ കരുതി ഒരുങ്ങി നിന്നിരുന്നുണ്ട്. അല്ലാത്തവർ എണ്ണ കടം ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ കച്ചവടക്കാരുടെ പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു. അത് വാങ്ങിക്കാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവരെ മണവറയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ വിളക്കെന്ന് പറയുന്നത്, ഈ പ്രകാശം എന്ന് പറയുന്നത്, ദി ഫയർ ഈസ് ദി ഫയർ ഓഫ് ഗോഡ്സ് ലവ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിളക്കാണ്, ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാണ്, വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിളക്കാണ്, ഹൃദയപൂർവമായി ക്ഷമിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നോയമ്പിൻ്റെ അന്തസത്യ ഹൃദയപൂർവമായി ക്ഷമിക്കുക. നമ്മുടെ ഇന്നത്തെ, അതായത് ശുഭകോന നോയമ്പിൻ്റെ ആരംഭത്തിൽ ശുഭകോന ശുശ്രൂഷയിലെ വലിയ സന്ദേശം ഇതാണ്, ഹൃദയപൂർവം ക്ഷമിക്കുക. പുറമേയുള്ള ക്ഷമയല്ല, മറ്റുള്ളവരെ ബോധിപ്പിക്കുവാനുള്ള ക്ഷമയല്ല, ദൈവത്തിന് ഹിതകരമായ ക്ഷമ, അതായത് ഹൃദയപൂർവമായ ക്ഷമ നമുക്കുണ്ടായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യത്തിൽ ആ ഭാഗം മുഴുവനും പറഞ്ഞിരിക്കുന്നത് ശുക്കോന ശുശ്രൂഷയുടെ വായനയാണ്, ദീർഘമായി ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും നമുക്കെന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ അത് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. ക്ഷമിക്കുവാൻ കഴിയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും വിവേകമുള്ള മനുഷ്യൻ, ദൈവസാന്നിധ്യ ബോധമുള്ള മനുഷ്യൻ അത് ഹൃദയപൂർവ്വം ക്ഷമിച്ച് അന്യോന്യം ക്ഷമ എല്ലാവരോടും ക്ഷമിക്കുക, ഓരോരുത്തരും മറ്റുള്ളവരോടെല്ലാം ക്ഷമിക്കുക. അങ്ങനെ സഭ മുഴുവനായ ഒരു ക്ഷമയുടെ അനുഭവത്തിൽ ഈ പരിശുദ്ധ നോമ്പ് ഏറ്റവും താഴ്മയോടുകൂടി ഏറ്റവും അനുഗ്രഹകരമായും അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം നമ്മുടെ എല്ലാ സഭാംഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിനാൽ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ശുഭകോന ശുശ്രൂഷയിലെ ആ വലിയ അർത്ഥം, അതിൻ്റെ ആശയം
ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധധാമത്തിലേക്ക് തീർത്ഥയാത്രയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി സംഘാടകരായ നമ്മുടെ മറ്റുമറിയ സമാജത്തിൻ്റെ സുന്ദരക്കാരായിരിക്കുന്ന വൈസ് പ്രസിഡന്റ് അച്ഛനെയും ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഡിസ്ട്രിക്ട് പ്രവർത്തകര് എല്ലാ അംഗങ്ങളും ഞാൻ അനുമോദിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ പരിശുദ്ധതോമ്പിൽ നമ്മെ കാത്തു സൂക്ഷിക്കട്ടെ. ഈ മഹാവ്യാധിയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് പൂർണ്ണ സൗഖ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈർപ്പ് പെരുന്നാളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചതിൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.